Hi friends, PSC Cube video like Elavarkum Sogaram. Namal e video il charge in the topic. Ori prastavana chodyum, a chodyum my bendapetta points umana. Statement type question series lay Arbati etam bhagamani video. Statement type question series lay bhagam unumudal bhagam Arbati edu varela video de playlist in the link, thade description box il kodutitunda. A videos kanathavara link il click che the kanuga. SCERT il nala chodyumana namal e video il ulpetirikinara. Apol RM begam. Each of them, SCERT, Patanglasile, Isterile, Etamata chapter in Numana, chapter in the pair, Keralam, Adunigadeleke. Chodim Barjipadam, Tada Parain the Vale, Shirea Prastavana, Kantati Eduga. Una, Chemban Poker, Kaideri Ambu Nair, Edachena Kungan Nair, Talekal Chandu, Yenivar, British Gar Kedere, Parshida Jodapam, Poradia Pradeshiga, Poradical Irunu. Render British Regalil, Paichiraja Yenum. കെട്ടിയോട്ട് രാജ എന്നും അറിയപ്പെടുന്നത് കേരളസിംഹം എന്ന് വിളിപ്പേരുള്ള കേരളവർമ്മ പഴശ്ശിരാജയായിരുന്നു. മൂന്ന്, മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിനു പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും പാലിക്കാതിരുന്നതിനെ തുടർന്നാണ് കേരളവർമ്മ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. നാല്, പഴശ്ശിരാജയുടെ ജീവിതത്തെ ആസ്പദമാക്കി സർദാർ കെ എം പണിക്കർ കേരള സിംഹം എന്നൊരു നോവൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളും ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കണം. ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട SCERT ഫാക്ട്സ് നമുക്കിനി ചർച്ച ചെയ്യാം. SCERT ഫാക്ട്സ് ചർച്ച ചെയ്തതിന് ശേഷം ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. പഴശ്ശി കലാപങ്ങൾ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ്. മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിനു പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിനു പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ വിജയിച്ച ശേഷം വാഗ്ദാനം നിറവേറ്റാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. മാത്രവുമല്ല, വയനാടിനുമേൽ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. ഇതിനെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്ച് നേതാവായ തലയ്ക്കൽ ചന്തു എന്നിവരുടെ സഹായത്താൽ പഴശ്ശി ശക്തമായ ഒളിപ്പോർ നടത്തി. പോരാട്ടത്തിനിടയിൽ 1805 നവംബർ 30 പഴശ്ശിരാജ വധിക്കപ്പെട്ടു. അപ്പോൾ ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്ച് നേതാവായ തലയ്ക്കൽ ചന്തു എന്നിവരുടെ സഹായത്താൽ പഴശ്ശി ശക്തമായ ഒളിപ്പോർ നടത്തി. പോരാട്ടത്തിനിടയിൽ 1805 നവംബർ 30 പഴശ്ശിരാജ വധിക്കപ്പെട്ടു. പഴശ്ശിരാജ വധിക്കപ്പെട്ടത് 1805 നവംബർ 30 അത് ഓർത്തു വയ്ക്കണം. അതുപോലെ പഴശ്ശിരാജയെ കലാപത്തിൽ സഹായിച്ച വ്യക്തികളെയും ഓർക്കണം. ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്ച് നേതാവായ തലയ്ക്കൽ ചന്തു എന്നിവരെയും കൂടി ഓർക്കണം. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെട്ട പഴശ്ശിരാജയെ ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചിരാജ എന്നും കെട്ടിയോട്ട് രാജ എന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജയാണ്. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെട്ട പഴശ്ശിരാജയെ ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചിരാജ എന്നും കെട്ടിയോട്ട് രാജ എന്നുമാണ് വിശേഷിപ്പിച്ചിരുന്നത്. പൈച്ചിരാജ എന്നും കെട്ടിയോട്ട് രാജ എന്നും കേരള സിംഹം എന്നും അറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജയാണ്. പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ കെ എം പണിക്കർ കേരള സിംഹം എന്ന പേരിൽ ഒരു ചരിത്ര നോവൽ എഴുതിയിട്ടുണ്ട്. കേരള സിംഹം എന്ന പേരിൽ നോവൽ എഴുതിയ വ്യക്തിയാണ് സർദാർ കെ എം പണിക്കർ. സർദാർ കെ എം പണിക്കർ കേരള സിംഹം എന്ന പേരിൽ ഒരു ചരിത്ര നോവൽ എഴുതിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങി പഴശ്ശിരാജാവ് ആത്മഹത്യ ചെയ്തതായാണ് നോവലിലെ പരാമർശം. കേരള സിംഹം എന്ന നോവലിൽ ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങി പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തതായിട്ടാണ് പരാമർശിക്കുന്നത്. അപ്പോൾ പഴശ്ശി സ്മാരകം എവിടെയാണ്? മാനന്തവാടിയിലാണ്. ഇവിടെ നിങ്ങൾക്ക് ചിത്രം കാണാം.
പഴശ്ശി സ്മാരകം മാനന്തവാടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മാനന്തവാടി എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. ഓർക്കണം, പി എസ് സി ചോദിച്ചിട്ടുണ്ട് പഴശ്ശി സ്മാരകം മാനന്തവാടിയിലാണ്, വയനാട് ജില്ല. പഠിക്കുക. നമുക്കിനി ചോദ്യത്തിലേക്ക് തിരിച്ചു പോവാം. ആദ്യത്തെ പ്രസ്താവന, ചെമ്മൻ പോക്കർ, കൈത്തിരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു എന്നിവർ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജയോടൊപ്പം പോരാടിയ പ്രാദേശിക പോരാളികളായിരുന്നു. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ദാ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജ എന്നും കെട്ടിയോട് രാജ എന്നും അറിയപ്പെടുന്നത് കേരള സിംഹം എന്ന വിളിപ്പേരുള്ള കേരളവർമ്മ പഴശ്ശിരാജയാണ്. ആ ഒരു പ്രസ്താവന ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിനു പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും പാലിക്കാതിരുന്നതിനെ തുടർന്ന് കേരളവർമ്മ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ആ ഒരു പ്രസ്താവന ദാ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. പഴശ്ശിരാജയുടെ ജീവിതത്തെ ആസ്പദമാക്കി സർദാർ കെ എം പണിക്കർ കേരളസിംഹം എന്നൊരു നോവൽ എഴുതിയിട്ടുണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. കേരളസിംഹം എന്ന നോവൽ എഴുതിയത് സർദാർ കെ എം പണിക്കറാണ്. അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇവിടെ തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളും ശരിയാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരി. ഓപ്ഷൻ ഡി, എല്ലാം ശരി. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ പഠിക്കുക. പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട് കേരള പി എസ് സി മുൻ വർഷങ്ങളിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പഠിക്കുക. കൂടുതൽ പി എസ് സി വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.